വായുവിൽ മഗ്നസ് ട്രെയിനിന്റെ വേഗം മണിക്കൂറിൽ 623 കിലോമീറ്ററിന് മേലെ മുൻ റെക്കോർഡ് തിരുത്തിയെഴുതി ചൈന. അതിവേഗ ട്രെയിനുകളുടെ വേഗതയിൽ പുതിയ റെക്കോർഡ് തീർത്ത് ചൈന. ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്ത പുതിയ മാഗ്നറ്റിക്കലി ലെവിറ്റേറ്റസ് ട്രെയിൻ വേഗതയിൽ റെക്കോർഡ് കുറിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണത്തിൽ മണിക്കൂറിൽ 623 കിലോമീറ്ററിലേറെ വേഗത കൈവരിച്ചതായി അവർ അവകാശപ്പെട്ടു. 2 കിലോമീറ്റർ നീളമുള്ള വാക്യൂം ട്യൂബിലായിരുന്നു പരീക്ഷണയോട്ടം. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ട്രെയിനിന്റെ വേഗത ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് CASIC പറഞ്ഞു. അൾട്രാഫാസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ വാക്യൂം ട്യൂബിൽ യാത്ര ചെയ്യുമ്പോൾ സ്ഥിരത കൈവരിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാന വേഗതയിലുള്ള ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതിന്റെ തൊട്ടടുത്താണ് ചൈനയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാഗ്ലേവ് സാങ്കേതിക വിദ്യയിലൂടെ കാന്തികത ഉപയോഗിച്ചായിരിക്കും ട്രെയിൻ സഞ്ചരിക്കുക. ട്രാക്കുകൾക്ക് മുകളിലൂടെ ലെവിറേറ്റ് ചെയ്തായിരിക്കും ഓടുക. അതുവഴി ഘർഷണം കുറയ്ക്കുകയും കൂടുതൽ വേഗത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വായുവിന്റെ പ്രതിരോധം കുറയ്ക്കുവാനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ലോ വാക്യൂം ട്യൂബിലൂടെയായിരിക്കും സഞ്ചാരം. റെക്കോർഡ് വേഗത കൈവരിക്കുക മാത്രമല്ല അതിന്യൂനത സാങ്കേതിക വിദ്യകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും പരീക്ഷണയോട്ടത്തിൽ തെളിഞ്ഞു. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗതയാർജിച്ച് വിമാന വേഗതയെ മറികടക്കുവാനാണ് ശ്രമം. വളരെ രഹസ്യമായിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന് പദ്ധതിയുടെ ചീഫ് ഡിസൈനർ മാവോ കൈ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.